വീട്ടമ്മയുടെ ഡയബറ്റിസ് ചാറ്റ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഈ ഡിസംബർ ആദ്യ വാരം ദുബായിൽ വെച്ചിട്ട് വലിയൊരു പരിപാടി നടക്കുകയുണ്ടായി പ്രമേഹത്തെ സംബന്ധിച്ചിടത്ത്. മറ്റൊന്നുമല്ല വേൾഡ് ഡയബറ്റീസ് കോൺഗ്രസ്. ഒരുപാട് ഡോക്ടർമാർ, ഒരുപാട് ഗവേഷകർ, ഒരുപാട് ചർച്ചകൾ. പണ്ടൊക്കെ ഈ വേൾഡ് ഡയബറ്റീസ് കോൺഗ്രസ് ആഫ്രിക്കൻ രാജ്യങ്ങളിലും അമേരിക്കൻ രാജ്യങ്ങളിലുമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ അത് ഏഷ്യൻ ഭൂഖണ്ഡത്തിലേക്ക് വന്നു. ഇതിനർത്ഥം നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ഞെട്ടിക്കുന്ന ഒരു രഹസ്യമാണ് കാര്യം. വേറൊന്നുമല്ല, 50 ലക്ഷത്തിൽ പരം പ്രമേഹ രോഗികളുണ്ടെന്നാണ് കണക്ക്. എന്തു തന്നെയാണെങ്കിലും ഈ വേൾഡ് ഡയബറ്റീസ് കോൺഗ്രസിനെ കുറിച്ചും അവിടെ നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തരാൻ നമ്മുടെ വീട്ടമ്മയുടെ സ്വന്തം ഡോക്ടറായ ഡോക്ടർ ജ്യോതി ദേവ്, കേശവദേവ് നമ്മുടെ ഒപ്പമുണ്ട്. ഹലോ ഡോക്ടർ, വീട്ടമ്മയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ആ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു, ഈ പ്രാവശ്യം ദുബായിൽ നടന്ന ഫംഗ്ഷനെക്കുറിച്ച്. അതിൽ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം ഡോക്ടറാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രബന്ധം അല്ലെങ്കിൽ പ്രഭാഷണം നടത്തിയതെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. എന്താണ് ഈ വേൾഡ് ഡയബറ്റീസ് കോൺഗ്രസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഇൻ്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു ആഗോള സംഘടനയുണ്ട്. ആ സംഘടനയാണ് നമ്മുടെ വേൾഡ് ഡയബറ്റീസ് ഡേ നടത്തുന്നതും അതുപോലെ വേൾഡ് ഡയബറ്റീസ് കോൺഗ്രസ് 2-3 വർഷത്തിലൊരിക്കൽ സംഘടിപ്പിക്കുന്നത്. പുത്തൻ ഗവേഷക ഫലങ്ങൾ, പല രാജ്യങ്ങളിലുള്ള ഗവേഷകർ ഒരുമിച്ച് കൂടുക, ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുക, ആ അവതരിപ്പിക്കപ്പെട്ട പ്രബന്ധങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക, പുതിയ ചികിത്സാ മാർഗങ്ങൾ ആരായുക, എല്ലാ രാജ്യങ്ങളിലും ഒരുപോലെയുള്ളൊരു ചികിത്സ നമുക്ക് സാധ്യമല്ല. ചില രാജ്യങ്ങൾ സമ്പന്നമാണ്, ചില രാജ്യങ്ങൾ ദരിദ്രമാണ്, ചില രാജ്യങ്ങളിൽ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ കൂടുതലാണ്, പക്ഷേ പണം കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ കുറ്റങ്ങൾ കുറവുകളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഏകദേശം നല്ലൊരു ചികിത്സ, സ്വീകാര്യമായ ചികിത്സ കൊടുക്കുക, ജനങ്ങൾക്ക് കൊടുക്കുക. ഇതാണ് ഈ വേൾഡ് ഡയബറ്റീസ് കോൺഗ്രസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഡോക്ടറായിരുന്നു, അതിനകത്ത് കേരളത്തിൽ നിന്ന് ഒരു 1500 ഡോക്ടേഴ്സ് പങ്കെടുത്തിരുന്നു. തീർച്ചയായിട്ടും ഒരുപാട് പേര് പങ്കെടുത്തിരുന്നു. ഡോക്ടറായിരുന്നു, അപ്പോൾ അതിനകത്ത് ഒരു ഞാനായിരുന്നു ഇവിടുന്ന് പ്രബന്ധം, ഒരു ഗവേഷണ പ്രബന്ധം പ്രഭാഷണമായിട്ട് അവതരിപ്പിച്ചത് ഞാനായിരുന്നു. അങ്ങനെ ഒരു രണ്ടാമതൊരു അവസരമാണ് എനിക്ക് ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഞങ്ങൾ അവതരിപ്പിച്ച പല ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. അതിൽ പ്രധാനമായിട്ടും നമുക്ക് കേരളത്തിൽ ചികിത്സാ ചിലവ് കുറയ്ക്കുവാനുള്ള ചില മാർഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ അവിടെ ഒരു ഗവേഷണത്തിൻ്റെ പ്രബന്ധം അവതരിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ കേരളത്തിൻ്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്, ഇവിടെ പ്രമേഹം ലക്ഷ്മി പറഞ്ഞതുപോലെ നമുക്ക് സങ്കല്പിക്കാനാവുന്നതിലും കൂടുതലാണ്. അത്രയ്ക്ക് കൂടുതൽ ആൾക്കാർക്ക്, ചെറുപ്പക്കാർക്കും പ്രമേഹമുണ്ട്. പക്ഷേ വിദ്യാസമ്പന്നർ പാർക്കുന്ന ഈ ഒരു കൊച്ചു സമൂഹത്തിൽ നമുക്ക് പ്രമേഹം പ്രാരംഭത്തിലേ കണ്ടെത്തുവാൻ കഴിയുന്നില്ല. കണ്ടെത്താൻ കഴിഞ്ഞാലും പ്രാരംഭദശയിൽ കണ്ടെത്തുന്ന പ്രമേഹം നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും, ഉപദേശങ്ങൾ എത്രയൊക്കെ കൊടുത്താലും ഒരു 5-6 വർഷങ്ങൾ കഴിയുമ്പോൾ അത് പൂർണ്ണരൂപത്തിലാകുന്നു, തടയാനായിട്ട് സാധിക്കുന്നില്ല ബഹുഭൂരിപക്ഷത്തിലും. പ്രമേഹം ചികിത്സിക്കുന്ന വേളയിലാണ് എങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന വൻ വർധനവുണ്ട് ചികിത്സാ ചിലവിൽ. ഹൃദ്രോഗ ചികിത്സ, വൃക്കരോഗ ചികിത്സ, നേത്രരോഗ ചികിത്സ, അപ്പോൾ അതൊന്നും നമുക്ക് പ്രാരംഭദശയിൽ പരിശോധിച്ച് അത് ആ ചികിത്സ ഒഴിവാക്കുവാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. വിദ്യാസമ്പന്നരാണ്, പറഞ്ഞാൽ മനസ്സിലാകുന്ന ആൾക്കാരാണെങ്കിൽ കൂടിയും ഇവർക്ക് ഒരുപാട്, അതായത് ഒരു 8-10 മടങ്ങാണ് പിന്നീട് ചികിത്സാ ചിലവ് വർദ്ധിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസമുള്ള നാട്ടിൽ ആരോഗ്യ പരിപാടികൾ എത്രത്തോളം പ്രായോഗികമാണ്, ബോധവൽക്കരണ പരിപാടികൾ എത്രത്തോളം ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്നു, പിന്നെ തെറ്റായ കുറേ അഡ്വർടൈസ്മെൻറ്റ്സ്, ഒരുപാട് ചികിത്സകളെക്കുറിച്ചുള്ള അതെ കുറേ പ്രോഡക്ട്സുകൾ ഇതുപോലെ ഇറങ്ങണം അത് കഴിച്ചാൽ. പക്ഷെ അതിൻ്റെ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് അവർ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ കഴിക്കുന്ന മരുന്നിനോടൊപ്പം തന്നെ ഇത് കഴിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അത് നമ്മൾ കഴിക്കുന്ന മരുന്ന് അസുഖം കുറയാൻ വേണ്ടിയിട്ടല്ല, അതിൻ്റെ കൂടെ ഒരു അഡീഷണൽ സപ്ലിമെൻ്റ് എന്നുള്ള രീതിയിലാണ്
അവർ പറയുന്നത്. അപ്പോൾ അത് കഴിച്ചത് കൊണ്ട് രോഗം മാറുന്നു അല്ല, നിങ്ങൾ കഴിക്കുന്ന മരുന്നിനോടൊപ്പം തന്നെ ഈ മരുന്നും കൂടെ കഴിക്കും, അപ്പോൾ അസുഖം മാറും എന്ന് പറയുന്നുണ്ട്. അത് എത്രമാത്രം സത്യമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമുക്കിപ്പം പ്രൂവൺ തെറാപ്പീസ് ഉണ്ടല്ലോ, ഇപ്പം പ്രൂവൺ തെറാപ്പീസും ഉണ്ട്, അൺപ്രൂവൺ തെറാപ്പീസും ഉണ്ട്. അതായത് ക്ലിനിക്കൽ ട്രയൽ എന്ന് പറയുന്ന എട്ടോ പത്തോ വർഷം നീണ്ടു നിൽക്കുന്ന ഗവേഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ ഔഷധങ്ങളാണ് വാസ്തവത്തിൽ പ്രമേഹ രോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കേണ്ടത്. അതിൽ ഗുണഫലങ്ങൾ നമുക്കറിയാമായിരിക്കും, പാർശ്വഫലങ്ങൾ അറിയാമായിരിക്കും. ഈ ഔഷധങ്ങൾ ലോകത്തെവിടെ പോയാലും കിട്ടുകയും ചെയ്യും. പക്ഷെ നമുക്ക് ഇവിടെ 99% പേർക്കും വിദ്യാഭ്യാസമുണ്ട് എന്ന് നമ്മൾ അവകാശപ്പെടുന്നു, അഹങ്കാരത്തോടെ നമ്മൾ അഭിമാനിക്കുന്നു. പക്ഷേ ഇതുപോലെയുള്ള വ്യാജ ഔഷധങ്ങൾ ഒരുപാട് പേര് ഉപയോഗിക്കുന്നു. അത് അഡ്വർടൈസ്മെൻറ്റ്സ് കാണുമ്പോഴത്തേക്ക് അറിയാതെ അങ്ങ് അത് വാങ്ങി ഉപയോഗിച്ച് പോകുന്നതാണ്. പക്ഷേ അത് പുറമേ വരട്ടുന്നതാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഉള്ളിൽ ആൾക്കാർ കഴിക്കുകയാണ്. അങ്ങനെ ചികിത്സാ ചിലവ് വർദ്ധിക്കുവാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ടെലിമെഡിസിൻ ചികിത്സാ സമ്പ്രദായം 98 പ്രയോഗിച്ച് വരുന്ന ഒന്നാണ്. ഇപ്പോൾ ടെലിമെഡിസിൻ ചികിത്സാ സംവിധാനത്തിൽ ഒരു പ്രമേഹ ചികിത്സാ സംഘമാണ് രോഗികൾക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ രോഗികളെ രക്തത്തിലെ പഞ്ചസാര നോക്കുന്നു, രോഗികളെ അവർ കഴിച്ച ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നു, അവർ ചെയ്ത വ്യായാമത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഇതെല്ലാം ശേഖരിച്ച് ഫോണിലൂടെ രജിസ്റ്റർ ചെയ്യുന്ന രോഗികൾക്ക് ഇതിന് വേണ്ടുന്ന ഉപദേശങ്ങൾ കൊടുക്കുകയും മരുന്നിൻ്റെ ഔഷധങ്ങൾ മാറ്റിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്ന രീതിയാണ് ഞങ്ങൾ 98 ഉപയോഗിച്ച് വരുന്ന ഡയബറ്റീസ് തെലി മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ എനിക്കൊരു പ്രഭാഷകനായിട്ട് കിട്ടിയ ഒരു അവസര വാസ്തവത്തിൽ ഈ ഒരു ഡയബറ്റീസ് തെലി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ചികിത്സാ ചെലവ് ഒരുപാട് കുറയ്ക്കുവാൻ കഴിയുമെന്ന് ഒരു കണ്ടെത്തൽ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഡോക്ടർ അപ്പോൾ നേരിട്ട് കാണണ്ടേ? ഈ ഫോണിലൂടെ മാത്രം ഇല്ല, രോഗികൾ ഒന്നോ രണ്ടോ പ്രാവശ്യം വരുന്നു, എന്നിട്ട് ഒരു വർഷം രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രം നേരിട്ട് വരുന്നു. പക്ഷേ നമുക്ക് ഈ ചികിത്സയ്ക്ക് വേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളൊരു കാർ ഓടിച്ചു പോകാമെന്ന് വിചാരിക്കും. അപ്പം നമ്മൾ തിരക്കില്ലാത്തൊരു വഴിയിലൂടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ടോപ്പ് ഗിയറിൽ പോകാം, ഒരു ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഗിയർ ആക്കേണ്ടി വരും. അപ്പോൾ പ്രമേഹരോഗ ചികിത്സയ്ക്ക് പലപ്പോഴും രോഗികൾ കരുതുന്നത് ഒരു കുറുപ്പടിയിൽ കാണുന്ന മരുന്ന് കഴിച്ചാൽ മതി എന്നാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗിയറിലോ സെക്കൻഡ് ഗിയറിലോ മാത്രം ഒരു വണ്ടി ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഓരോ ദിവസവും ഒരു പക്ഷേ ഓരോ നിമിഷവും ഈ ചികിത്സ മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ഷുഗർ ലെവൽ ഉയരുന്നതിനനുസരിച്ചും താഴുന്നതിനനുസരിച്ചും മരുന്നിൻ്റെ ഡോസേജും കുറക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ അതെ അതെ, അതായത് ഇപ്പം ഒരു വ്യക്തിക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഇൻസുലിൻ ഇഞ്ചക്ഷനോ ഗുളികളോ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും ഒരു ഡോസിൽ മാത്രം അത് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ഷുഗർ കൂടി തന്നെ നിൽക്കും. അത് കുറയ്ക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അത് ഒരുപാട് കുറഞ്ഞു പോകും. ഈ ഒരുപാട് ഷുഗർ ലെവൽ കുറയുമ്പോൾ പ്രശ്നങ്ങളുണ്ടോ? അതെ, അതും ഈ ചർച്ചയ്ക്ക് വിധേയമായ ഒന്നാണ്. കാരണം ഈ ടെലിമെഡിസിൻ സംവിധാനത്തിൻ്റെ ഒരു ഗുണം ഷുഗർ പെട്ടെന്ന് കുറഞ്ഞു പോകുന്ന മരണം പോലുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. കാരണം 24 നമ്മൾ രോഗികൾക്ക് ഇതിനു വേണ്ടിയുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നു, ഇൻ്റർനെറ്റിലൂടെയും ടെലിഫോണിലൂടെയും. ഷുഗർ എന്ന് പറയുന്നത് ഒരു അപകടകാരിയാണ്. അത് കൂടുമ്പോഴത്തേക്കാണ് എല്ലാ അവയവങ്ങളെയും ഒരു വെള്ളപ്പൊക്കത്തിലൊരു പ്രദേശം നശിക്കുന്ന പോലെ നശിപ്പിക്കുന്നത്. പക്ഷേ അത് കുറഞ്ഞു പോവുകയാണെങ്കിൽ മരണം അപ്പം തന്നെ വേണമെങ്കിൽ സംഭവിക്കാം. അപ്പോൾ ഈ അതുതന്നെയാണ് ഈ ചികിത്സ പരാജയപ്പെടുന്നതിൻ്റെ മുഖ്യ കാരണവും. കാരണം കുറഞ്ഞു പോകും എന്നൊരു ഭയം കാരണം ചികിത്സകർക്ക് ഒരിക്കലും അവർക്ക് ആവശ്യമായൊരു ഡോസ് എഴുതി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ രോഗികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, രോഗികളതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് മനസ്സിലാക്കണം. ഞാനിപ്പം രാവിലെ 1:30 നടന്നു, അതിന് പകരം 1 നടക്കുകയാണെങ്കിൽ ഷുഗർ കുറഞ്ഞു പോകാം, കൂടുതൽ അപകടം ഉണ്ടാക്കാം. അപ്പോൾ അതനുസരിച്ച് കൂടുതൽ വ്യായാമം ചെയ്യേണ്ട ഒരു ദിവസമാണ് എങ്കിൽ അതനുസരിച്ച് നമുക്ക് രാവിലെ കഴിക്കുന്ന മരുന്നിൻ്റെ ഡോസ് കുറയ്ക്കുക. അപ്പോൾ ഇത് എല്ലാ മരുന്നുകളും ഒരുപോലെയല്ല, എല്ലാ പ്രായത്തിലും ഒരുപോലെയല്ല. അപ്പം ഇതിൽ ഒരു ഉപദേശം നിരന്തരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് തന്നെയാണെങ്കിലും ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. എന്ത് തന്നെയാണെങ്കിലും പ്രതിരോധിക്കാനുള്ളൊരു മനസ്സുണ്ടാവുക, അത് തന്നെയാണ് പ്രമേഹം എന്ന ഈ മാരക രോഗത്തെ പ്രതികരിക്കാൻ ഏറ്റവും നല്ല മാർഗം. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നമസ്കാരം.